ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നല്ലൊരു അൽസ റെസിപ്പിയാണ്. മംഗള വീട്ടിലെല്ലാം പോയിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റുള്ള അൽസ, ഒരു പണിയും ഇല്ലാണ്ട് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ തലേന്ന് തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊതിർത്തിയിട്ടുണ്ടായിനി. ഒരു മിനിമം ഇതൊരു 8 മണിക്കൂറെങ്കിലും പൊതിർത്തി വെക്കണം. എന്നിട്ട് ഇത് നല്ലോണം കഴുകിയിട്ട് വെള്ളയിൽ ഊറ്റി കളഞ്ഞിട്ട് ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിനി. വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ചധികം നമ്മൾ അരിയെല്ലാം ചോറെല്ലാം വെക്കില്ല, അതുപോലെ തന്നെ വെള്ളമാണ് വെച്ചിട്ടുണ്ടായത്. പകുതി ഉള്ളിയും പിന്നെ ഒരു ഏലക്കായും 2 ഗ്രാമ്പും പിന്നെ 2 ചെറിയ പീസ് പട്ടയെന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ അളവൊന്നും കൂടി പോകാനും പാടില്ല, അപ്പോൾ വേറൊരു എന്താ പറയുക ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇവിടെ 4 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്, 2 എല്ലില്ലാത്ത പീസും പിന്നെ 2 എല്ലില്ലാത്ത പീസും എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടായത്, അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് കുക്കറിൽ അടച്ചിട്ട് ഒരു 40 മിനിറ്റാണ് വേവിച്ചെടുക്കേണ്ട സമയമാണ് എനിക്ക് വന്നിട്ടുള്ളത്. 40 മിനിറ്റാണ് ഇതിൻ്റെ ഒരു കണക്കളവെനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ പറയുക, ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചിട്ട് ബാക്കിയുള്ളത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനിയിത് നല്ലോണം ആവിയിലും പോയി കഴിഞ്ഞാൽ ഇത് തന്നെ ചിക്കനെല്ലാം ഒന്ന് എടുത്ത് വെക്കാം. ചിക്കനും പിന്നെ നമ്മുടെ മുന്നേ ഇട്ടിട്ടുണ്ടായ സ്പൈസസ് ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് കോരിയെടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ചിക്കന് ഇതിൻ്റെ എല്ലാം കളഞ്ഞിട്ട് ഇനി അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക തന്നെ ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ ചിക്കൻ്റെ എല്ലാം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു മിക്സറിൻ്റെ ജാറിലേക്ക് നേരെ പകുതിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി മതി കേട്ടോ, പകുതി അവിടെ തന്നെ അങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് ഇതൊരു 3-4 സെക്കൻഡ് ഇങ്ങനെ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. നല്ലോണം ഫൈനായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല, അത് മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു 2-3 സെക്കൻഡ് ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് ഒതുങ്ങി കിട്ടിയ പോലെ ആവും. എന്നിട്ട് ഞാൻ ഇത് ആ കുക്കറിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഒരു എന്താ പറയുക ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലും കുറേ ടൈം അടിച്ചു കൊടുക്കണം കേട്ടോ, കാരണം ആദ്യത്തെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റിയിട്ട് 1/4 കപ്പോളം സാദാ പാല്, തേങ്ങാപ്പാലാണ് ശരിക്കും നല്ലത്, പക്ഷേ ഇത് ഉപയോഗിക്കാം കേട്ടോ. സാദാ പാലുണ്ടല്ലോ പശു പാല്, അതാണ് ഞാൻ 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് എന്ന് വെച്ചാൽ 1/4 ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ചൂടാകാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിത് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഉള്ളിയും അണ്ടി മുന്തിരിയെല്ലാം അത് നെയ്യിൽ വറുത്ത് കോരിയെടുക്കും, പശു നെയ്യിലാണ് വറുത്ത് കോരിയെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ അൽസ ഒരു പാത്രത്തിലേക്ക് സേർവ് ചെയ്യുന്ന സമയത്ത് മേലാദ്യം ഉള്ളി അണ്ടിയും മുന്തിരിയെല്ലാം ഒന്ന് ഇങ്ങനെ വിതറി കൊടുത്തിട്ടാണ് സേർവ് ചെയ്യൽ. അപ്പോൾ ഇതെല്ലാം കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാവുക. ഉള്ളി മാത്രം ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി, അണ്ടി മുന്തിരി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഉള്ളതുപോലെ ഇടുക, നിങ്ങളെ കയ്യിൽ ഉള്ളി മാത്രമാണെങ്കിൽ അങ്ങനെ ഇട്ടിട്ടും കഴിക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ പശു നെയ്യിലാണ് ഈ അണ്ടി മുന്തിരിയും ഉള്ളിയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ടായത്. എന്നിട്ട് ലാസ്റ്റ് ആ നെയ്യ് കുറച്ച് ഇതിൻ്റെ മേലേക്ക് ഒന്നിങ്ങനെ തൂകിക്കൊടുക്കാം. അപ്പം അതും കൂട്ടിയിട്ട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയെന്ന് എല്ലാ അൽസയിലും സൽക്കാരങ്ങളിലൊക്കെ ഇങ്ങനെയെന്ന് അൽസ സേർവ് ചെയ്യുക. ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് വേണ്ടത് അതിൻ്റെ അകത്തുനിന്ന് കോരിയെടുക്കുകയെന്ന് ചെയ്യാം. മുട്ടമാലയും അൽസയും ഒരു സൽക്കാരത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. മുട്ടമാല അൽസ ഏത് സൽക്കാരത്തിന് പോയാലും എന്തായാലും ഉണ്ടാവുകയും ചെയ്യും. കണ്ണൂർ ഭാഗത്തെല്ലാം സൽക്കാരങ്ങളിൽ മെയിനായിട്ട് ഈ 2 ഐറ്റം എന്തായാലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. Thank you for watching.